നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്റെ പേരിൽ ഒരു ഫോറസ്റ്റിന്റെ കേസ് പണ്ടെടുത്ത കാര്യം പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാന് ഭൂതത്തം കണ്ടല്ലേ, കോതമംഗലം അവിടെ പോയപ്പോ അവിടെ ഒരു റിസോർട്ടിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പൊ റിസോർട്ട് എന്ന് പറയുന്നത് അവിടെയുള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിർമ്മിച്ച റിസോർട്ടാണ്. അപ്പൊ ആ റിസോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്നെ അവർ കൊണ്ടുപോയി. അപ്പം റിസോർട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ആ ഡെസ്റ്റിനേഷനും കൂടെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ കോതമംഗലം പരിസരത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെറിയൊരു രീതിയിലൊരു ഓഫ് റോഡൊക്കെ പോയി, കാട്ടിനുള്ളിൽ ഒരു അമ്പലത്തിലൊക്കെ പോയി. അതിനകത്ത് അത്ര വലിയ ക്രൈമോ കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും ലീഗൽ വശം നോക്കുകയാണെങ്കിൽ കാട്ടിനുള്ളിൽ കയറണമെങ്കിൽ വീഡിയോ ചിത്രീകരിക്കണമെങ്കിൽ പെർമിഷൻ എടുക്കണം, പൈസ അടക്കണം എന്നൊക്കെയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ താമരശ്ശേരി ചുരത്തിന്റെ മേളിൽ കൂടെ ഒരു ഡ്രോൺ പറത്തി വീഡിയോ എടുക്കണേ പോലെ നിങ്ങൾ ഫോറസ്റ്റുകാരുടെ പെർമിഷൻ എടുക്കണം പൈസ കൊടുത്തിട്ട്. അങ്ങനെ ലീഗൽ സൈഡ് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എനിക്കെതിരെ കേസ് എടുത്ത സമയത്ത് ഞാൻ ഫോറസ്റ്റിന്റെ ഓഫീസുകാരോട് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞ സംഭവം എന്താ അറിയോ, നിങ്ങൾ ഈ വീഡിയോ ഇടുന്നത് വഴി ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരും, ഈ ആൾക്കാരെല്ലാരും കൂടെ വന്നിട്ട് അത് നമുക്ക് ഭയങ്കര തലവേദനയാവും, അത് പിന്നെ അപകടങ്ങളുണ്ടാവും, അങ്ങനെയാവും ഇങ്ങനെയാവും. അപ്പൊ അങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം നമ്മള് സിറ്റിസൺസ് കുറെയൊക്കെ നമ്മൾ പാലിക്കണം. അത് നമ്മൾ അതിരി കടന്നു പോകുമ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് സിസ്റ്റത്തിന് അത് ബുദ്ധിമുട്ടാവുന്നത്. അപ്പൊ ഈ സിസ്റ്റം അതിനെ കില്ല് ചെയ്യാണ് ബേസിക്കലി. ഇപ്പം 12 മണി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ അതിരി കടന്ന് അവിടെ പ്രശ്നമാകും എന്ന് മുൻകൂട്ടി നമ്മളത് കണ്ടിട്ട് ആ ഒരു സംഭവം എൻജോയ് ചെയ്യാൻ വിടാതെ അതിനെ അവിടെ കില്ല് ചെയ്യാണ്. ഞാനൊരു സർക്കുലർ കണ്ടാണ്, 8:30-9 കടകളൊക്കെ അടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിചിത്ര ഉത്തരവ് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുവിച്ച സർക്കുലറൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും ടൂറിസത്തെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്.